വർഷങ്ങൾക്കു മുൻപ് പഠിച്ചിറങ്ങിയ കലാലയത്തിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു ചെല്ലാൻ എന്നും കൊതിച്ചിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായാണ് ആ തിരുമുറ്റത്തേക്ക് വീണ്ടും എത്തിച്ചേർന്നത്. അതും പ്രിയപ്പെട്ട സഹപാഠികളോടൊപ്പം. എങ്ങനെയാണ് ആ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടത്? ഗേറ്റ് വരെ വന്ന് തിരിച്ചു പോകാനേ കഴിയൂ എന്ന് കരുതിയ ഞങ്ങൾക്ക് മുൻപിൽ കലാലയ കവാടങ്ങൾ സ്വപ്നം പോലെ തുറക്കപ്പെട്ടു. പണ്ട് ബസ്സിറങ്ങി നടന്നു കയറിയ വഴികൾ അല്പം പരിഷ്കൃതമായിട്ടുണ്ടെങ്കിലും കുന്നിൻമുകളിലെ കാറ്റിന് ആ പഴയ കൗമാരത്തിൻ്റെ ഹുങ്ക്, മണൽത്തരികൾക്ക് ഉത്സാഹത്തിൻ്റെ കിരുകിരിപ്പ്, പുതിയ ചായം പൂശിയിട്ടുണ്ടെങ്കിലും ചുവരുകൾക്ക് എത്രയോ പ്രണയങ്ങൾ പകർന്ന വർണ്ണത്തുടിപ്പ്, കണ്ണുകളിൽ നിറയെ കുതൂഹലങ്ങൾ നിറച്ചു നടന്ന ആ സൗവർണകാലം തിരശീല നീക്കി മെല്ലെ മെല്ലെ എത്തുകയാണ്. അറിവും വിജ്ഞാനവും ഉപദേശങ്ങളും പകർന്നു തന്ന ഗുരുക്കന്മാരുടെ കാലടിപ്പാടുകളും ശബ്ദവീചികളും ഈ ക്ലാസ് മുറികളെ അന്നും ഇന്നും എന്നും പവിത്രമാക്കിക്കൊണ്ടിരിക്കുന്നു. 3 വർഷങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ചെലവഴിച്ച ബോട്ടണി ക്ലാസ് റൂം ഓരോരുത്തരുടെയും സ്വരബിന്ദുക്കൾ ഇന്നും ചെവിയോർത്താൽ കേൾക്കാം. എന്തിനെന്നറിയാതെ ചെയ്തു തീർത്ത പ്രാക്ടിക്കൽ ക്ലാസ്സുകളുടെ മടുപ്പ് പേറുന്ന ലാബ് മുറികൾ എല്ലാം ഇന്ന് ഗൃഹാതുര സ്മരണകളുടെ നെടുവീർപ്പുതിർക്കുന്നു. എത്ര വട്ടം നടന്നതാണ് ഈ ഇടനാഴികളിലൂടെ! സൗഹൃദത്തിൻ്റെ എത്രയെത്ര പൊട്ടിച്ചിരികൾ ഇവിടെ ചിതറക്കിടപ്പുണ്ടാവും. തുറന്നു പറഞ്ഞതും പറയാത്തതും മനസ്സിലൊതുക്കിയതുമായ പ്രണയത്തിൻ്റെ എത്രയെത്ര നോട്ടങ്ങൾ ഈ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചിട്ടുണ്ടാവും. വിവിധ പാർട്ടിക്കാരുടെ എത്രയെത്ര മുദ്രാവാക്യത്തിൻ്റെ മുഴക്കങ്ങൾ ഈ വായുവിൽ ഇന്നും പ്രകമ്പനം കൊള്ളുന്നുണ്ടാവും. എളിമയുടെയും സൗമ്യതയുടെയും പര്യായമായ സസ്യശാസ്ത്രത്തിൻ്റെ വിജ്ഞാന ഖനിയായ പ്രൊഫസർ ബാലൻ സർ, ശാസ്ത്രത്തിൻ്റെ എല്ലാ മേഖലകളിലും പാണ്ഡിത്യമുള്ള എഴുത്തുകാരൻ കൂടിയായ സാജൻ മാറനാട് സർ, വിദ്യാർത്ഥികളുടെ മനസ്സറിയാൻ കഴിവുള്ള അധ്യാപനത്തിൽ അഗ്രഗണ്യനായ സുരേഷ് കുമാർ സർ, ഒരിക്കലും മറക്കാത്ത അധ്യാപകരുടെ പട്ടികയിൽ മുൻനിരയിലുള്ളവരാണിവർ. മറ്റു വിഷയങ്ങൾ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. നിങ്ങൾ പകർന്നു തന്ന വിജ്ഞാനമാണ് ഞങ്ങളെ ഇന്നും മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടന്നു വരുന്ന സമയത്ത് സംസാരിച്ചൊരു വിഷയം, അതായത് നമ്മളിങ്ങനെ ഇനി എത്ര കൂടിച്ചേരാൻ പറ്റും, ഇതുപോലെ ഇന്ന് ഒരുപാട് വയസ്സ് കുറഞ്ഞതുപോലെ തോന്നുന്നു എല്ലാവർക്കും, ഒരുപാട് ചിരിച്ച് സംസാരിച്ച്. അപ്പോ ഞാൻ പറഞ്ഞു, ചന്ദ്ര, നമ്മള് പാതി പിന്നിട്ട് കഴിഞ്ഞു, ഇനി ഇത്ര ഇല്ല, എന്തായാലും പിന്നിട്ട് അത്രയും ബാക്കിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആരെയോ പേടിപ്പിക്കുന്നു. അപ്പോ നമ്മള് നമ്മുടെ പ്രയാസങ്ങൾക്കിടയിലും എനിക്ക് ഇന്ന് വന്നേ പറ്റൂ, വന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ചേരുമെന്ന് ഞാൻ സൈദിയോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും. അങ്ങനെ പറ്റിയതിൽ ഇപ്പോ എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു. ഇനി ഒരു വട്ടം കൂടി, ഒറ്റ വട്ടം കൂടിയാണല്ലോ, ഒറ്റ വട്ടം കൂടി നമ്മൾ ഇവിടെ വരും.
അതിൻ്റെതായ തിരക്കിലാണ് ഇപ്പോഴും കാണാൻ സൈഡ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ ഗ്രൂപ്പിൽ ഇങ്ങനെ കാണുന്നുണ്ട് എന്നല്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെന്തെങ്കിലും ചെയ്യാനുള്ള സമയം എങ്കിലും സൈഡ് അതിനെ ഇവിടെ എടുത്തുകൊണ്ട് ഇന്നിവിടെ നമുക്ക് ഈ ഗ്രൂപ്പിൽ ഒത്തുചേരാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. സാധാരണ ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വൃത്തിയാകുന്ന നമ്മുടെ ലിമിറ്റിൽ ആൾക്കാർ വരും. പക്ഷെ അതിനുള്ള എല്ലാ പ്രശ്നങ്ങളും എൻ്റെ എൻ്റെ പല വർഷങ്ങളിലൊക്കെ ശേഖരിക്കുന്ന എല്ലാ സപ്പോർട്ടും ഇവിടെ ഭാവിയിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം. തീർച്ചയായും ഓരോരോ പ്രയാസങ്ങളും സന്തോഷവും എല്ലാം നമുക്ക് ഷെയർ ചെയ്യണം. എല്ലാവരെയും ഞാൻ ഓരോ വ്യക്തിയും എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് എന്നും എപ്പോഴും ഈ കൂട്ടായ്മ ഉണ്ടാവണം, ഈ ഒത്തുചേരലും എല്ലാവർക്കും പറഞ്ഞു. എല്ലാവരും ഓരോ വ്യക്തിയും ഞാൻ ജീവനിൽ തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇത്രയും സംസാരിച്ച് കേട്ടപ്പോ ഞാൻ ഒരു രണ്ടു വാക്ക് പറയാനായിരുന്നു. എന്താ എനിക്ക് ആദ്യം താങ്ക്സ് പറയാനുള്ള സുരേഷ് സ്മിത, കാരണം അവരാണ് ദൂരത്തുനിന്ന് കാണാൻ വേണ്ടി കാണുന്നത്. അപ്പൊ അവർക്ക് ഞങ്ങൾക്ക് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ കൈ വയ്യാഞ്ഞിട്ടും വന്ന അതിജക്കാണ്.